Hi friends, ellarkende pudiyoru video like swagatham. Innu njan ivide thayyarakkan povunnathu nalla crispy um tasty aayittulla oru evening snack aaya oru egg bowl aanu. Appo adu engane thayyarakkunnathu namukku video ilude kandallo. Appo egg bowl thayyarakkanayittu njan 3 koli mutta ഇവിടെ പുഴുങ്ങി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാനുണ്ട് എരിഞ്ഞു വെച്ച കഷ്ണങ്ങളെല്ലാം കൂടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇന്ന് മസാല ഒന്ന് തയ്യാറാക്കി എടുക്കണം അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് അത് എണ്ണയിലേക്ക് കിടന്നൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായി ഒന്ന് വഴറ്റി എടുക്കണം അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇനി ഇതിലേക്ക് രണ്ട് സവോള ചെറുതായി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് ഇളക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കുറച്ച് മല്ലിയും കറുവാപ്പിലയും ഇതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഒരു ഗോൾഡൻ പരുവാവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ആ മുട്ടയും കൂടെ ചേർക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് ഈ മസാലകളൊക്കെ ഒന്ന് ഈ മുട്ടയിൽ പിടിച്ചു വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഒരു 7 ബ്രെഡ് എടുത്ത് അതിന് 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് നാല് സൈഡും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാല ഒന്ന് ഒരു ചെറിയ ചെറിയ ബോളാക്കി മാറ്റണം കൂടുതൽ വലിപ്പം പാടില്ല ഇതുപോലെ ഇതുപോലെ ഓരോ ബോളാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം എല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ബ്രെഡ് എടുത്തിട്ട് വെള്ളത്തിലേക്ക് മുക്കിയിട്ട് അത് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കണം വെള്ളം കംപ്ലീറ്റ് ഒന്ന് ഉള്ളംകൈയിൽ വെച്ച് ഒന്ന് അമർത്തി പിഴിഞ്ഞ് എല്ലാവിടെ നിന്ന് പിഴിഞ്ഞ് മാറ്റിയ ശേഷം നമ്മൾ ആ ബോളാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ മുട്ട അതെടുത്ത് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബോളിൻ്റെ ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുക്കണം ഇതുപോലെ ഓരോന്ന് ഇതുപോലെ എടുക്കുക
എന്നിട്ട് നമ്മൾ ബ്രെഡ് ഒരു ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ബ്രെഡ്. ഇനി അതിലേക്ക് ഇതൊന്ന് എല്ലാം അവിടെ ഒന്ന് മുക്കിയെടുത്ത ശേഷം മൈദയുടെ ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കുക. അതിലേക്ക് അതും കൂടെ ഒന്ന് മൈദയിലേക്ക് ഒന്ന് മുക്കിയെടുത്തിട്ട് വീണ്ടും അതേ ബ്രെഡിൽ തന്നെ ബ്രെഡിൻ്റെ പൊടിയിൽ ഒന്നുകൂടെ മുക്കിയെടുക്കുക. എല്ലാം അവിടെ ഒന്ന് ചേർത്ത് എല്ലാം അവിടെ ഒന്ന് മുക്കിയെടുക്കണം. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാ ബോളുകളും ഇതുപോലെ ഒന്ന് ബ്രെഡിലും മൈദയുടെ ബാറ്ററിലും മുക്കിയെടുത്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ഇനി ഒന്ന് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഓരോ ബോളായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്താൽ മതി. ഇത് ബ്രെഡിൻ്റെ പൊടിയൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. പതുക്കെ ഓരോന്നായിട്ട് രണ്ട് സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരു ഗോൾഡൻ പരുവാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. രണ്ട് സൈഡും ഓരോന്നായിട്ട് ഇങ്ങനെ മറിച്ചിട്ടുകൊണ്ടേയിരിക്കണം. എല്ലാവിടെയും ഒന്ന് ചുവന്ന കളറായി വരുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ എഗ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഈവനിങ് സ്നാക്കായ എഗ് ബോൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതെല്ലാവരും ഉറപ്പായി ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ഹാപ്പിയായിരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.